PSEC webs in a pudure video like Elavarkum Swagadam, Ktet verification day Kurachi details good in the mud, preapetta family members share the tender. Avi Ranga, Nan Ningalu, my share chain, the Nimumburu Pradana, Kaidan Ningalas Radil Pritagana, Ningal video full light to watch in Shesham, Thari, some shangal Chodika. In a Parayan Karanam, Pala Alagranan already video will verification details of Paranya D office in the Kaidangal Polum. Tadi Chodikinanda, Yenan Saravade verification Narakanda in Nulade. Abo Ningala video Karnatha Gondanalo, Abo full light video watch it in Shesham, Ningla Samshanga Tadi commented. Padupole Namaku Ringa share the Natalan numbered Chalande Tarangalaya, Oro Turkum, Urubad, Urubad, Nani, Nanariki, and Chaladi Maikandur and Dingle subscribe and Marker the Ningle likes and comments some again Narika upon Namkin the video like Boga. Aditi the Malappuram D official verification Tedil one of Rumate Kurchan and Ningras Radel Pertin, the current video in a Sujipik and Dirano Malappuram Vidyabhyasa Jilla official Idivati and Nadatan in a certificate Perishodana Idivati R Lake Matiadai Vidyabhyasa Jilla officer Aricho. Upon Malappurangari, Yurumatam, Sradiga. അടുത്തത് തിരൂരങ്ങാടി ഡി ഓഫീസിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആണ് ഏതൊക്കെ സെൻ്ററുകൾ എക്സാം എഴുതിയിട്ടുള്ളവരുടെ വെരിഫിക്കേഷൻസ് ആണ് നടക്കുന്നത് എന്നുള്ളത് സ്ക്രീനിൽ കാണുന്നുണ്ട് ശ്രദ്ധിക്കുക കാറ്റഗറി 3 നടക്കുന്നത് 22/4/2021 ലാണ് കാറ്റഗറി 2 നടക്കുന്നത് 23 അതുപോലെ കാറ്റഗറി 1 ആൻഡ് 4 24-ാം തീയതിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഏതൊക്കെ രജിസ്റ്റർ നമ്പറുകളാണ് ഏതൊക്കെ സമയങ്ങളിലാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് രജിസ്റ്റർ നമ്പർ നോക്കിക്കൊണ്ട് വെരിഫിക്കേഷൻ നിങ്ങൾ പങ്കെടുക്കുക എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക അടുത്തത് കോതമംഗലം ഡി ഓഫീസിൽ നടക്കുന്ന വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് വെരിഫിക്കേഷൻ നടക്കുന്നത് 22/23/24 തീയതികളിലാണ് രാവിലെ 10 മുതൽ 4 മണി വരെയും 22-ാം തീയതി കാറ്റഗറി 1-ഉം 23-ാം തീയതി കാറ്റഗറി 2-ഉം 24-ാം തീയതി കാറ്റഗറി 3 ആൻഡ് 4 എന്നിവയാണ് നടക്കുന്നത് അപ്പോൾ കോതമംഗലം ഡിയിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക അടുത്തത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടുള്ള കോട്ടയം ഡി ഓഫീസിൻ്റെ കീഴിലുള്ള വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഏതൊക്കെ എക്സാം സെൻറ്ററുകളിൽ എക്സാം എഴുതിയിട്ടുള്ളവർക്കുള്ള വെരിഫിക്കേഷൻസ് ആണ് നടക്കുന്നതെന്ന് സ്ക്രീനിൽ തെളിയുന്നുണ്ട് വെരിഫിക്കേഷൻ നടക്കുന്ന ഡേറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാറ്റഗറി 1 22-ാം തീയതി അതുപോലെ 4-ഉം 2-ഉം ഒക്കെ 22-ാം തീയതി നടക്കുന്നുണ്ട് 3 23 24-ഉം 2 നടക്കുന്നുണ്ട് 24-ഉം 3 നടക്കുന്നുണ്ട് പക്ഷേ രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് നടക്കുന്നത് അതൊക്കെ ഏതൊക്കെ രജിസ്റ്റർ നമ്പറുകളാണ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക ഇത് തിരുവനന്തപുരം ഡി ഓഫീസിന് കീഴിൽ നടക്കുന്ന വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിക്കേണ്ടായിരുന്നു പക്ഷേ ഡേറ്റിൽ ഒരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ടായിരുന്നു വെരിഫിക്കേഷൻ നടക്കുന്നത് ഗവൺമെൻറ് SMV ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് മെയ് ആദ്യവാരം തന്നെ വെരിഫിക്കേഷൻ നടക്കും രാവിലെ 10:30 മുതൽ 4 വരെയാണ് പരിശോധന മെയ് 3-ന് കാറ്റഗറി 1 ആൻഡ് 4-ഉം 4-ന് കാറ്റഗറി 2-ഉം 5-ന് 6-നും കാറ്റഗറി 3 വിഭാഗത്തിനുള്ള പരിശോധനയാണ് നടക്കുന്നത് അടുത്തത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടുള്ള കണ്ണൂർ ഡി ഓഫീസിൻ്റെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക വെരിഫിക്കേഷൻ നടക്കുന്നത് April 20 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിലാണ് കണ്ണൂർ GVHSS സ്പോർട്സിൽ വെച്ചാണ് രാവിലെ 9:30 മുതൽ 3 മണി വരെയാണ് വെരിഫിക്കേഷൻ്റെ ടൈം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ കാറ്റഗറിക്കും ഓരോ ദിവസമല്ല അവർ നിശ്ചയിച്ചിരിക്കുന്നത് മറിച്ച് COVID-19 പശ്ചാത്തലത്തിൽ കർശന ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തേണ്ടതിനാൽ ഓരോ ദിവസവും 100 ടോക്കൺ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ എന്നാണ് അറിയിക്കുന്നത് അപ്പോൾ 100 പേർക്കാണ് ഒരു വെരിഫിക്കേഷൻ ഉള്ളത് ഏത് കാറ്റഗറി വേണമെങ്കിലും ആകാം പക്ഷേ 100 പേർക്ക് ടോക്കൺ നൽകിക്കൊണ്ടാണ് അവിടെ വെരിഫിക്കേഷൻ നടത്തുന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത് കോഴിക്കോട് ഡി ഓഫീസിലെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് മറ്റൊരു ഫാമിലി മെമ്പറാണ് നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് കോഴിക്കോട് ഡി ഓഫീസിൽ വിളിച്ചിരുന്നു അവിടെ SSLC എക്സാം ഇല്ലാത്ത ദിവസങ്ങളിൽ വെരിഫിക്കേഷൻ നടത്തും എന്നാണ് പറഞ്ഞത് കൂടാതെ മെയ് 2 മുതൽ 10 വരെയും വെരിഫിക്കേഷൻ നടത്തുമെന്ന് പറഞ്ഞൊരു ഏതൊക്കെ കാറ്റഗറിയാണെന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അതിനകത്തില്ല കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തത് കടത്തുരുത്തി ഡി ഓഫീസിന് കീഴിലുള്ള വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് സെൻറ്റ് മൈക്കിൾസ് ഹൈസ്കൂളിൽ കേറ്റിട്ട് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന 2021 April 22, 23, 24 തീയതികളിൽ നടത്തുന്നു എന്നുള്ളതാണ് അറിയിപ്പ് അത് ഏത് കാറ്റഗറി ഏത് ദിവസമെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു 3 ദിവസങ്ങളിൽ ഏത് ദിവസവും പോകാം എന്നുള്ളതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് തൃശ്ശൂർ ഡി ഓഫീസിൽ വിളിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഫാമിലി മെമ്പർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് തൃശ്ശൂർ ഡി ഓഫീസിൽ ഇന്നലെ വിളിച്ചപ്പോൾ April 29 ശേഷം വിളിക്കാൻ അപ്പോഴേക്കും വെരിഫിക്കേഷൻ കാര്യം തീരുമാനിക്കും എന്നാണ് പറഞ്ഞത് ഇതാണ് തൃശ്ശൂർ ഡി ഓഫീസിൽ നിന്നും ആ മെമ്പർ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ തൃശ്ശൂർ ഭാഗത്തുള്ളവർ ശ്രദ്ധിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മെയിൽ ചെയ്ത് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് വെരിഫിക്കേഷന് പോകുന്ന എല്ലാ
എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അത് ഏത് കാറ്റഗറി ആയിരുന്നാലും ഏത് ഡി ഓഫീസിന് കീഴിൽ നടക്കുന്ന വെരിഫിക്കേഷൻ ആയിരുന്നാലും ശരി, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ വെരിഫിക്കേഷൻ ഡേറ്റിൻ്റെ തലേ ദിവസം നിങ്ങളൊന്ന് ഡി ഓഫീസിൽ വിളിച്ച് നാളെ വെരിഫിക്കേഷൻ നടക്കുന്നുണ്ടോ, ഡേറ്റ് വല്ല മാറ്റമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോഴത്തെ കോവിഡിൻ്റെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഓൾറെഡി അവർ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മാറ്റിവെച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് തലേ ദിവസം നിങ്ങൾ ഡി ഓഫീസുമായി ബന്ധപ്പെട്ട് ആ ഡേറ്റ് ഒന്ന് ഉറപ്പ് വരുത്തുക. നാളെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക, ഇത് നന്നായിരിക്കും. അപ്പോൾ ഇനിയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്ത് തരിക. പുതിയ വീഡിയോ ആയിട്ട് പുതിയ ഇൻഫർമേഷനുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.